ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അഴീക്കൽ ദേവാലയത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചുള്ള വീഡിയോയുടെ രണ്ടാം ഭാഗം. നമ്മൾ ദേവാലയത്തിനകത്താണ് ഇപ്പോൾ ആയിരിക്കുന്നത്. ദേവാലയത്തിൻ്റെ അൽത്താരയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ അതിമനോഹരമായ രീതിയിൽ ഈ അൽത്താരയുടെ രൂപകൽപ്പനയും അതിൻ്റെ ഡിസൈനിങ്ങും ചെയ്തിരിക്കുന്നത് കല്ലടയിൽ നിന്നുള്ള അനുഗ്രഹീതനായ കലാകാരൻ ഷാജി ചേട്ടനാണ് അതിൻ്റെ രൂപങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കുന്നത്. അത്രയും കുരിശുരുമ ചെയ്തു തന്നിരിക്കുന്നത് കൊച്ചിയിൽ നിന്നുള്ള റഫേൽ എന്ന് അറിയപ്പെടുന്ന നമ്മുടെ റാഫി ചേട്ടൻ ആണ് അതിൻ്റെ അരൂപം ചെയ്തു തന്നിരിക്കുന്നത്. ഈ അൽത്താരയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് ഈ ദേവാലയത്തിന് മാത്രം അവകാശപ്പെടാവുന്ന രീതിയിൽ ഇന്നേവരെ മറ്റൊരിടത്തും ശ്രദ്ധിച്ചിട്ടില്ലാത്ത രീതിയിൽ നമ്മളൊരു രൂപകൽപ്പന ചെയ്ത് സ്ഥാപിച്ചിരിക്കുന്ന ഈ കുരിശുരൂപം, ട്രിനിറ്റി ക്രോസ് അഥവാ ത്രിത്വത്തിൻ്റെ കുരിശുരൂപം എന്ന് പറയപ്പെടുന്ന ഈ കുരിശുരൂപത്തിൽ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ കുരിശുരൂപം തടിയിൽ നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കുരിശുരൂപത്തിന് മൊത്തത്തിൽ 500 കിലോ ഭാരമുണ്ട്. ഏതാണ്ട് 3/4 മണിക്കൂറെടുത്താണ് 10-20 സഹോദരങ്ങൾ ചേർന്ന് ഈ കുരിശുരൂപം സ്ഥാപിച്ചെടുത്തത്. വലിയ പ്രാർത്ഥനയുടെ ബലത്തോടു കൂടി ഈ കുരിശുരൂപത്തിൽ പിതാവായ ദൈവം താങ്ങി നിൽക്കുന്ന കുരിശിൽ ഈശോ തൂങ്ങിക്കിടക്കുന്നു. ഈശോയുടെ മരണസമയത്തെ വചനഭാഗം നമുക്ക് ഓർക്കാം. പിതാവെ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ആ മരണസമയത്തെ രംഗം ഇപ്രകാരം തന്നെ ആയിരുന്നിരിക്കണമെന്ന് നമുക്ക് ധ്യാനിച്ചെടുക്കാനായിട്ട് സാധിക്കും. ത്രിത്വത്തിൻ്റെ കുരിശ് അല്ലെങ്കിൽ ത്രിത്വത്തെക്കുറിച്ചുള്ള ചിത്രങ്ങൾ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള അനേകം ചിത്രങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. ത്രിത്വം, സ്വർഗസ്നായ പിതാവ് കുറേ കൂടി പ്രൗഢഗംഭീരമായ രീതിയിൽ കിരീടമൊക്കെ ധരിച്ചുകൊണ്ട് ഈ കുരിശ് പിടിച്ചു നിൽക്കുന്ന ചിത്രങ്ങളുണ്ട്. അപ്പം അതിലൊരു ഭംഗിയുള്ളൊരു ചിത്രം ഉപയോഗിച്ചാണ് ഈ രൂപം രൂപകൽപ്പന ചെയ്തതും ഇവിടെ സ്ഥാപിക്കപ്പെട്ടതും. ഇവിടെ ഈ ത്രിത്വത്തിൻ്റെ കുരിശിൽ പിതാവായ ദൈവത്തിൻ്റെ വലിയൊരു സാന്നിധ്യം, നമ്മൾ നമുക്കറിയാം കത്തോലിക്ക തിരുസഭ അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസം മുഴുവൻ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ത്രിത്വത്തിലാണ്. ഈശ്വനാഥൻ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ പോയി ലോകം എങ്ങും സുവിശേഷം പ്രഘോഷിക്കും, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകും എന്ന് ഈശോ പറഞ്ഞതനുസരിച്ചാണ് കത്തോലിക്കാ സഭ മാത്രമല്ല എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളും ആ രീതിയിൽ തന്നെയാണ് ജ്ഞാനസ്നാനം നൽകി ഒരു ക്രൈസ്തവനായി ക്രിസ്തു ശിഷ്യനായി ജനങ്ങളെ മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ ത്രിത്വൈക നാമത്തിൽ ജ്ഞാനസ്നാനപ്പെടുകയാണെങ്കിൽ ആ ജ്ഞാനസ്നാനം എല്ലാ ക്രൈസ്തവ സഭകൾക്കും പരസ്പരം വാലിഡാണ്, അല്ലെങ്കിൽ അത് മാനിക്കുന്നുണ്ട്. നമുക്ക് ഈ കുരിശുരൂപത്തിൻ്റെ പ്രത്യേകത ചിലർ ചോദിക്കുകയുണ്ടായി, ഇതിൻ്റെ കുരിശിൻ്റെ മുകൾ ഭാഗത്തെ തടി കഷ്ണം കാണുന്നില്ല, അതിൽ 4 വശങ്ങളിലേക്കും തടി ഉണ്ടായിരിക്കേണ്ടതാണ്, മുകൾ ഭാഗത്തെ തടി കഷ്ണം കാണുന്നില്ല. പക്ഷേ അത് സൂചിപ്പിക്കുന്നതിന് ഒരർത്ഥം കൂടിയുണ്ട്. അത് പഴയ നിയമത്തിൽ നമ്മൾ ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ കാണുന്ന മുദ്ര, ദൈവദൂതൻ ശിരസിൽ നൽകിയെന്ന് പറയപ്പെടുന്ന സന്യാസത്തിൻ്റെ പ്രായശ്ചിത്തത്തിലേക്ക് ജനത്തെ ആഹ്വാനം ചെയ്യുന്ന മുദ്രയായ താവോ മുദ്രയാണ് യഥാർത്ഥത്തിൽ അത്. അവിടെ അൽത്താരയുടെ വലതുവശത്തായിട്ട് ആ താവോ മുദ്ര നമുക്ക് കാണാൻ സാധിക്കും. ഫ്രാൻസിസ്കൻ കുരിശ് എന്ന രീതിയിലാണ് ഈ താവോ മുദ്ര അറിയപ്പെടുന്നത്. ഈ താവോ മുദ്രയുടെ പ്രത്യേകത, ഫ്രാൻസിസ് അസീസിയുടെ പാരമ്പര്യത്തിൽ അറിയപ്പെടുന്ന സെൻറ് ആൻ്റണി ക്രോസ് എന്ന് അറിയപ്പെടാറുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ആ മുഗൾ ഭാഗമില്ലെങ്കിൽ പോലും ഗ്രീക്ക് അക്ഷരമാലയിലെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള അക്ഷരമെന്ന് പറയപ്പെടുന്ന താവോ ടി എന്ന അക്ഷരത്തിന്, ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ടി എന്ന അക്ഷരത്തിന് സമാനമായ താവോ എന്ന അക്ഷരമാണ് ഫ്രാൻസിസ് അസീസി ഇത് അദ്ദേഹത്തിൻ്റെ സിംപ്ലസ്റ്റ് ഫോം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എളിമ സൂചിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഒപ്പായിട്ട് ഉപയോഗിച്ചെന്ന് പറയപ്പെടുന്നുണ്ട്. ഫ്രാൻസിസ്കൻ സന്യാസികൾ ഇന്നും അവരുടെ സീലുകളിലും അവരുടെ ഔദ്യോഗിക ചിഹ്നമായിട്ടും ഒക്കെ ഈ താവോ കുരിശ് ഉപയോഗിക്കുന്നുണ്ട്. അത് ഈ താവോ കുരിശ് യഥാർത്ഥത്തിൽ മുഗൾ വശമില്ലാതെ ടി ആകൃതിയിലുള്ള കുരിശ് പശ്ചാത്തലത്തിലേക്കും പ്രായശ്ചിത്തത്തിലേക്കും ക്ഷണിക്കുന്ന സന്യാസികളുടെ ആഹ്വാനമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ടാണ് നമുക്ക് ഈ ത്രിത്വത്തിൻ്റെ കുരിശിൽ താവോ കുരിശാണ് നമുക്ക് നമ്മൾ രൂപീകരിച്ചിരിക്കുന്നത്. ടി ആകൃതിയിലുള്ള കുരിശാണ് രൂപീകരിച്ചിരിക്കുന്നത്. ഈ ത്രിത്വം ഒരു പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഒന്നിച്ച് കണ്ട് ആരാധിക്കാൻ സാധിക്കുന്ന ഒരു ദേവാലയമായി അഴീക്കൽ ദേവാലയം നിലനിൽക്കുന്നു. തൊട്ട് താഴെയായിട്ട് നമ്മൾ കാണുന്നത് വാഗ്ദാന പേടകമാണ്, കൃപാസനം, സമാഗമ കൂടാരത്തിനകത്തെ ദൈവസാന്നിധ്യം ഇറങ്ങി വരുന്ന, ദൈവം നിർദ്ദേശിച്ച കൃത്യമായ നിബന്ധനകൾ അനുസരിച്ച് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വാഗ്ദാന പേടകം എന്ന് പറയപ്പെടുന്നത് യഥാർത്ഥത്തിൽ പുറപ്പാട്ടിൻ്റെ പുസ്തകത്തിലെ 25-ാം അധ്യായത്തിലെ 10 മുതലുള്ള വാക്യങ്ങളാണ് നമുക്ക് വായിച്ച് കാണാനായിട്ട് സാധിക്കുക. അതിൽ സ്വർണം അടിച്ചു പരത്തി അതുകൊണ്ട് കെരൂബുകൾ മാലാകമാർ വരെ നിർമ്മിച്ച് ആ കൂടാരത്തിന് മുകളിൽ വയ്ക്കണം. ഇതൊരു പല്ലക്കിൻ്റെ ആകൃതിയിൽ ജനത്തിന് ചുമന്നുകൊണ്ടുപോകാൻ സാധിക്കണം.
ഈ കൂടാരം സ്വർണം കൊണ്ട് ഈ കരുവേല മരം കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ട് അതിൽ സ്വർണം പൂശിയതാവണം. അതിന് മൂന്ന് അറകളുണ്ടായിരിക്കണം. പ്രധാന അറയ്ക്കുള്ളിൽ ദൈവം സ്വർഗത്തിൽ നിന്ന് നൽകിയ മന്ന എന്ന അപ്പം സൂക്ഷിക്കണം. മറ്റൊരു അറയ്ക്കുള്ളിൽ ദൈവം സീനായ് മലയിൽ വെച്ച് മോശയ്ക്ക് നൽകിയ 10 കൽപ്പനകൾ സൂക്ഷിക്കണം. മറ്റൊരറയിൽ അഹറോൻ എന്ന മഹാപുരോഹിതൻ്റെ കയ്യിലിരിക്കുന്ന പുഷ്പിച്ച വടി, അനുഗ്രഹസമരമായ വടി സൂക്ഷിക്കണം. ഇതാണ് ദൈവം നൽകിയ നിർദ്ദേശം. എന്നാൽ പുതിയ വാഗ്ദാന വിവരണവുമായിട്ട് നമ്മൾ ഈ സക്രാരി രൂപകൽപ്പന ചെയ്യുമ്പോൾ മന്ന ഇരുന്നെടുത്ത് ദിവ്യകാരുണ്യ അപ്പം സൂക്ഷിക്കുന്നു, 10 കൽപ്പനകൾ ഇരുന്നെടുത്ത് വേദഗ്രന്ഥം സൂക്ഷിക്കുന്നു, അഹറോൻ്റെ വടി അഥവാ പൗരോഹിത്യത്തിലൂടെ കടന്നു വരുന്ന കൃപകളുള്ള കുദാശങ്ങളുടെ അടയാളമായിട്ട് കുദാശകൾ പരിക്രമം ചെയ്യാനുള്ള തിരുത്തൈലങ്ങൾ സൂക്ഷിക്കുന്നു. അങ്ങനെ ഈ മൂന്നറകളിലായിട്ട് സൂക്ഷിക്കുന്ന വാഗ്ദാന പേടകമാണ് ഇവിടുത്തെ സക്രാരി. ഈ സക്രാരിയുടെ ഒരു പ്രത്യേകത, ഇത് നമ്മൾ നിർമ്മിച്ച് ഇത് സ്ഥാപിച്ചതിന് ശേഷം ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ബൈബിളിലെ നിർദ്ദേശങ്ങൾ ഇതിൽ പാലിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ട് കാണാൻ സാധിക്കുക. ഈ സക്രാരിയുടെ നമുക്ക് വാഗ്ദാന പേടകം നമുക്കറിയാം. വാഗ്ദാന പേടകം, പുതിയ വാഗ്ദാന പേടകം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തെയാണ്. വാഗ്ദാന പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് നമ്മൾ ലിറ്റിനിയിൽ പ്രാർത്ഥിക്കാറുണ്ട്. വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യം കൂടിയായിട്ട് നമുക്ക് ഈ ഒരു വാഗ്ദാന പീഠത്തെ സക്രാരിയെ കാണാൻ സാധിക്കും. കാരണം പരിശുദ്ധ അമ്മയാണ് ആദ്യ ദേവാലയം, പരിശുദ്ധ അമ്മയുടെ ഉദരമാണ് ആദ്യത്തെ സക്രാരി. അപ്പോൾ പുതിയ വാഗ്ദാന പീഠകം പരിശുദ്ധ അമ്മയെന്ന് പറയുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യം കൂടിയായിട്ടാണ് നമ്മൾ ഈ വാഗ്ദാന പീഠത്തെ കാണുന്നത്. ഈ സക്രാരിക്ക് താഴെ നമ്മൾ കാണുന്നത് പെലിക്കൻ പക്ഷിയാണ്. പെലിക്കൻ പക്ഷി ഗ്രീക്ക് പശ്ചാത്തലത്തിലുള്ള ഒരു പക്ഷിയാണെങ്കിലും അത് ക്രിസ്തുവിൻ്റെ പ്രതീകമായിട്ട് സൂചിപ്പിക്കപ്പെടുന്നു. കാരണം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിശക്കുമ്പോൾ സ്വന്തം മാറ് പിളർന്ന് രക്തമൊഴുക്കി കൊടുത്ത് ആ രക്തം കുടിച്ച് മക്കൾ വളരണമെന്ന് ആഗ്രഹിക്കുന്ന, സ്വന്തം മാറ് പിളർന്ന് കരുണയുടെ രക്തമൊഴുകുന്ന കർത്താവിൻ്റെ പ്രതീകമായിട്ട് പെലിക്കൻ പക്ഷി നിലനിൽക്കുന്നു. ആ പക്ഷിയുടെ ചിത്രമാണ് നമുക്ക് സക്രാരിക്ക് താഴെ വാഗ്ദാന പീഠത്തിൽ താഴെയായി കാണാൻ സാധിക്കുക. നമ്മൾ വലതുവശത്ത് വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ തിരുസ്വരൂപം, തിരുസ്വരൂപത്തിൻ്റെ മുകളിലായിട്ട് നമ്മൾ കാണുന്നത് കുഞ്ഞാടിൻ്റെ തിരുസ്വരൂപമാണ്. കുഞ്ഞാട് കൊടി പിടിച്ച് നിൽക്കുന്ന കുഞ്ഞാട് യഥാർത്ഥത്തിൽ വെളിപാട് പുസ്തകത്തിലെ കൊല്ലപ്പെട്ടിട്ടും നിൽക്കുന്ന കുഞ്ഞാടെന്ന് പറയപ്പെടുന്നത് ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ പ്രതീകമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ ഈശോയെ സൂചിപ്പിക്കുന്ന പ്രതീകമായിട്ട് കുഞ്ഞാട് നിൽക്കുമ്പോൾ ഇടതുവശത്തായിട്ട് പരിശുദ്ധമ്മയ്ക്ക് മുകളിൽ തിരുസഭാ മാതാവിനെ സൂചിപ്പിക്കുന്ന, ഈശോ ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ തുടർച്ച എന്ന രീതിയിൽ സൂചിപ്പിക്കുന്ന തിരുസഭയുടെ ചിഹ്നമായ കർത്താവ് ഈശോ പത്രോസ്ലിയായിക്ക് നൽകിയ സ്വർഗ നരകങ്ങളുടെ താക്കോലുകൾ, ഞാൻ നിനക്ക് നൽകുന്നു, നീ ഭൂമിയിൽ കിട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് നൽകിയ വലിയ തിരുസഭയുടെ അധികാരത്തെ സൂചിപ്പിക്കുന്ന ആ താക്കോലുകളുടെ ചിഹ്നമാണ് നമുക്ക് മുകളിൽ കാണാനായിട്ട് സാധിക്കുക. ഇത് അൾത്താരയ്ക്കുള്ളിലുള്ള കാര്യങ്ങളാണ്. ഔസേപ്പിതാവിനോടൊപ്പം പരിശുദ്ധ അമ്മ. ഇവിടുത്തെ സ്വർഗാരോപിത മാതാവിൻ്റെ തിരുനാൾ വളരെ പ്രസിദ്ധമാണ്. അതിൻ്റെ സൂചനയായിട്ടാണ് സ്വർഗാരോപിത മാതാവിൻ്റെ തിരുസ്വരൂപം നമുക്ക് അൾത്താരയിൽ കാണാൻ സാധിക്കുക. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുസ്വരൂപം, വെളുത്തച്ഛൻ, ക്രൈസ്തവർക്ക് മാത്രം പ്രിയപ്പെട്ട വിശുദ്ധനല്ല, അക്രൈസ്തവർക്കും പ്രിയപ്പെട്ട വിശുദ്ധനാണ്. മഹാമാരികളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന വിശുദ്ധൻ്റെ വളരെ പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ് അർത്തുങ്കലിലെ സെൻറ്റ് ആൻഡ്രൂസ് ബസലിക്ക. ആ ബസലിക്കയിൽ സൂക്ഷിക്കുന്ന വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുസ്വരൂപത്തിൻ്റെ അതേ അളവിൽ അതേ ആകൃതിയിൽ നിർമ്മിക്കാൻ ശ്രമിച്ചിട്ടുള്ള രൂപമാണ് ഈ അഴീക്കൽ ദേവാലയത്തിന് സ്ഥാപിച്ചിരിക്കുന്ന വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുസ്വരൂപം. അവിടെ ആ ചിത്രമെടുത്ത് അതേ രൂപകൽപ്പനയിൽ നിർമ്മിക്കപ്പെട്ട രൂപമാണിത്. അനുഗ്രഹ സമ്പന്നമായ ഈ തിരുസ്വരൂപം ഈ ദേവാലയത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥയിൽ കിട്ടാനുള്ള അനുഗ്രഹങ്ങൾ കരുണ നിറഞ്ഞ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ തന്നെയാണ്. വിശുദ്ധനല്ല അനുഗ്രഹം നൽകുന്നത്, വിശുദ്ധൻ്റെ മാധ്യസ്ഥയിലൂടെ നമ്മുടെ കർത്താവ് ഈശോയാണ് നമുക്ക് അനുഗ്രഹം നൽകുന്നത് എന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ, അതിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ മുകളിലായി കരുണയുടെ കർത്താവിൻ്റെ തിരുസ്വരൂപം അല്ലെങ്കിൽ ചിത്രം സ്ഥാപിച്ച് കാണാൻ സാധിക്കും. വിശുദ്ധ ഫൗസ്റ്റീനായ്ക്ക് ഈശോ നൽകിയ നിർദ്ദേശപ്രകാരം നിർമ്മിക്കപ്പെട്ട ചിത്രീകരിച്ചിരിക്കുന്ന യേശുവെ ഞാനിങ്ങൾ ശരണപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട കരുണയുടെ ചിത്രം വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ രൂപത്തിന് മുന്നിലായി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. അൾത്താരയിലേക്ക് വരുമ്പോൾ അൾത്താരയിലെ വചനപീഠത്തിൽ 4 സുവിശേഷകന്മാരെ ചിത്രീകരിച്ചിട്ടുണ്ട്. 4 സുവിശേഷം മത്തായി മനുഷ്യൻ്റെ പ്രതീകം, ലൂക്കായോടൊപ്പം ലൂക്ക ഒരു ചിത്രകാരൻ കൂടിയായ ലൂക്ക പരിശുദ്ധ അമ്മയുടെ ചിത്രം വരയ്ക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. അതിനോടൊപ്പം യോഹന്നാൻ്റെ പിറകിലായിട്ട് യോഹന്നാൻ്റെ ആ പ്രതീകമായ പരന്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മർക്കോസിൻ്റെ ചിഹ്നമായ സിംഹം, കർത്താവ് യേശു രാജാവാണെന്ന് സൂചിപ്പിക്കുന്ന സിംഹം
മാർക്കോസിൻ്റെ അരിയിലിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ ആ ചിത്രങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് വചനപീഠം. അൽത്താരിക്ക് മുമ്പിലെ കൈവരിയിൽ ആദ്യം നമ്മൾ കാണുന്നത് നേരത്തെ അൽത്താരിയിൽ സ്ഥാപിച്ചിട്ടുള്ള അതേ രീതിയിൽ, ഇത് കത്തോലിക്ക സഭയുടെ അധീനതയിൽ പെടുന്ന കത്തോലിക്ക സഭയുടെ അധികാരത്തിന് കീഴിൽ അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ അംഗത്വമുള്ള ദേവാലയമാണെന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക ചിഹ്നമായ പാപ്പായുടെ വലിയ അധികാരം, കർത്താവ് നൽകിയ വലിയ അധികാരത്തിൻ്റെ കൃപയുടെ വാതിൽ തുറക്കാനുള്ള താക്കോലിൻ്റെ കൃപ ഗുദാശകളിലൂടെ പരിവർമ്മം ചെയ്യുന്നതിൻ്റെ പ്രതീകമായ സ്റ്റോൾ ഊറാലയുടെ പത്രോസിൻ്റെ വലിയ അധികാരത്തിന് ചിഹ്നമായ കിരീടത്തിൻ്റെ ഒക്കെ ചിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കത്തോലിക്ക തിരുസഭയുടെ ഔദ്യോഗിക ചിഹ്നമാണ് ഈ വേലിയിൽ ആദ്യമായി നമ്മൾ നൽകിയിരിക്കുന്നത്. ഈ അൾത്താരയിൽ സംരക്ഷണം നിലകൊള്ളുന്ന ഈ ഫെൻസി വേലിയിൽ രണ്ടാമതായി നൽകിയിരിക്കുന്നത് കൊല്ലം രൂപതയുടെ വലിയ ഒരു ശില്പി, കൊല്ലം രൂപതയുടെ ശില്പി എന്ന പേരിൽ അറിയപ്പെടുന്ന അഭിവന്യ അലോയിഷ്യസ് മരിയ ബെൻസിഗർ പിതാവിൻ്റെ ചിത്രമാണ്. അദ്ദേഹം ഇപ്പോൾ ദൈവദാസൻ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നു. നമുക്ക് അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാൻ തിരുസഭ ആഹ്വാനം ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അൾത്താര വണക്കത്തിൻ്റെ ആദ്യ പടിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന രീതിയിലാണ് അൾത്താരയിൽ അദ്ദേഹത്തിൻ്റെ ഈ ചിത്രം സ്ഥാപിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലൂടെയും ഇടപെടലിലൂടെയുമാണ് അഴീക്കൽ ഉൾപ്പെടെ അനേകം ഇടവകൾ കൊല്ലം രൂപതയിൽ വളർന്നു വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അൾത്താരയുടെ ഇടതുവശത്തായിട്ട് നമ്മൾ കാണുന്നത് ചിത്രം ആദ്യം കാണുന്നത് കൊല്ലം രൂപതയുടെ 1329 സ്ഥാപിതമായ ജോർദാനസ് ഖത്തലാനി എന്ന് പറയപ്പെടുന്ന മെത്രാനിലൂടെ സ്ഥാപിതമായ, മെത്രാനെ ഔദ്യോഗികമായി നിയോഗിച്ചുകൊണ്ട് സ്ഥാപിതമായ കൊല്ലം രൂപതയുടെ ആദ്യത്തെ തദ്ദേശീയ മെത്രാനായ അഭിവന്യ ജെറോം ഫെർണാണ്ടസ് പിതാവിൻ്റെ ചിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുക. അലോയിഷ്യസ് മരിയ ബെൻസിയർ പിതാവിനെ പോലെ തന്നെ ജെറോം പിതാവും ഇപ്പോൾ ദൈവദാസൻ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം അൾത്താര വണക്കത്തിന് യോഗ്യനാണ്. ഈ രണ്ട് വലിയ വിശുദ്ധ ആത്മാക്കളുടെ മാധ്യസ്ഥം ഈ അൾത്താരക്കരയിലേക്ക് വരുമ്പോൾ വിശ്വാസികൾക്ക് യാചിക്കുവാനായിട്ട് ഈ രണ്ടുപേരുടെയും ചിത്രങ്ങൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് ഈ കാലഘട്ടത്തിൽ നമ്മൾ തിരുസഭയിലെ സിനഡ് കാലഘട്ടത്തിലൂടെ കടന്നുപോവുകയാണ്. 2021-23 വരെയുള്ള കാലഘട്ടത്തിൽ സിനഡാത്മക സഭയായി മാറുവാൻ വേണ്ടിയുള്ളൊരു ആഹ്വാനം, കൂട്ടായ്മ, പങ്കാളിത്തം, പ്രേക്ഷകത്വം അഥവാ കമ്മ്യൂണിയൻ പാർട്ടിസിപ്പേഷൻ മിഷൻ എന്ന് പറയപ്പെടുന്ന വലിയ മൂന്ന് തത്വങ്ങൾ ഉൾക്കൊള്ളുവാൻ വേണ്ടി പാപ്പ ആഹ്വാനം ചെയ്തിരിക്കുന്ന സിനഡിൻ്റെ കൊടി സ്ഥാപിച്ചിരിക്കുന്നു. അത് താൽക്കാലികമായി സ്ഥാപിച്ചിരിക്കുന്നതാണ്. അതിപ്പോൾ സ്ഥിരമായി സ്ഥാപിച്ചിരിക്കുന്ന മറ്റൊന്ന് കൊല്ലം രൂപതയുടെ ഔദ്യോഗിക ചിഹ്നമാണ്. കൊല്ലം രൂപത സ്ഥാപിതമായ 1329 AD അത് അതിലുണ്ട്. മറ്റ് പ്രത്യേകതകൾ തീരദേശം ഉൾക്കൊള്ളുന്നതും ഒക്കെ ആയിട്ടുള്ള പ്രത്യേകതകളും കർമ്മലീത്ത സഭയുടെ, കർമ്മലീത്ത മിഷണറിമാരുടെ വലിയ ഒരു സംഭാവന, അലോയിഷ്യസ് മരിയ ബെൻസിഗർ പിതാവ് ഉൾപ്പെടെ ഫ്രെഡിനാൻഡ് ഓസി പിതാവും വിൻസെൻ്റ് എരേര പിതാവും ഒക്കെ നൽകിയ വലിയ സംഭാവനകളെ ഓർത്തുകൊണ്ട് കർമ്മലീത്ത സഭയുടെ സ്ഥാനീയ ചിഹ്നം ഉൾപ്പെടെ ചേർത്തിരിക്കുന്ന നമ്മുടെ കൊല്ലം രൂപതയുടെ ചിഹ്നമാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഈ ദേവാലയത്തിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകതയാണ് തിരുക്കുടുംബത്തിൻ്റെ ഈ തിരുസ്വരൂപം. വയോധികരുടെ ദിനമാചരണവുമായിട്ട് ബന്ധപ്പെട്ട് വൈറലായ ഒരു ചിത്രമാണിത്. ഇത് അഭിനന്ദ്യ പോളാരൻ്റെ മുല്ലശ്ശേരി പിതാവിൻ്റെ പ്രത്യേക അനുമതിയോടുകൂടിയാണ് ഈ ചിത്രം ഇവിടെ രൂപകൽപ്പന രൂപീകരിച്ച് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. പരിശുദ്ധ നിത്യസായ മാതാവിൻ്റെ വലിയ സ്നേഹ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും ഈ ദേവാലയ നിർമ്മാണത്തിലുടനീളം ഞങ്ങൾ ആസ്വദിക്കുകയുണ്ടായി. അതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് എല്ലാ ശനിയാഴ്ചയും ഇവിടെ പരിശുദ്ധ നിത്യസായ മാതാവിൻ്റെ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി നിത്യസായ മാതാവിൻ്റെ ചിത്രം വെച്ചിരിക്കുന്നതിന് താഴെയായിട്ടാണ് ഈ തിരുക്കുടുംബത്തിൻ്റെ ചിത്രം രൂപം വെച്ചിരിക്കുന്നത്. രണ്ടാഴ്ച അഭിനന്ദ്യ പോളാൻഡ് പിതാവ് പ്രാർത്ഥനയ്ക്കായിട്ട് ആവശ്യപ്പെടുകയും അങ്ങനെ പ്രാർത്ഥിച്ച് അദ്ദേഹം ആ പ്രാർത്ഥനയുടെ അവസാനം എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ തിരുസ്വരൂപം വയ്ക്കാനായിട്ട് അനുമതി നൽകിയത്. ഈ തിരുസ്വരൂപത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പരസ്യജീവിതത്തിലേക്ക് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് അഥവാ വിശുദ്ധ ദേവസ്വം പിതാവ് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഉള്ളൊരു രംഗമായിട്ടാണ് നമുക്കിതിനെ കാണാൻ സാധിക്കുക. സാധാരണഗതിയിൽ തിരുക്കുടുംബങ്ങളിൽ അപ്പനും അമ്മയും ചേർന്ന് കുഞ്ഞിനെ വളർത്തുന്നത് നമ്മൾ കാണാറുണ്ട്. അതെല്ലാ വീട്ടിലും നടക്കുന്ന കാര്യമാണ്. അപ്പനും അമ്മയും കുഞ്ഞുണ്ടായാലും അവർ നോക്കും. പക്ഷേ ഈ കാലഘട്ടത്തിൽ മക്കൾ മാതാപിതാക്കളെ നോക്കുന്നതിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ മാതാപിതാക്കളെ നോക്കാത്ത മക്കളായി മാറാൻ ഒരു കാരണവശാലും ഒരു കത്തോലിക്ക കുടുംബത്തിലെയും മക്കൾ അങ്ങനെ ആയി മാറാൻ പാടില്ല. കത്തോലിക്ക കുടുംബം മാത്രമല്ല, ലോകത്തെ ഒരു വിശ്വാസിയുടെയും ഒരു മനുഷ്യൻ്റെയും കുടുംബം അങ്ങനെ ആയി മാറാൻ പാടില്ല. അതിനുള്ള വലിയൊരു പാഠമായിട്ടാണ് അപ്പനെയും അമ്മയെയും സ്നേഹപൂർവ്വം ചേർത്ത് പിടിക്കുന്ന മകൻ്റെ ഈ രൂപം നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഇതിനു മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഏതൊരു കുട്ടിക്കും ഏതൊരു യുവാവിനും യുവതിക്കും
ഈ തിരുസ്വരൂപം അവനറിയാതെ തന്നെ അവൻ്റെ ഉള്ളിൽ ഒരു വലിയ പ്രേരണ നൽകേണ്ടതായിട്ടുണ്ട്, ഒരു വലിയ പാഠം നൽകേണ്ടതായിട്ടുണ്ട്. ഈശോനാഥൻ ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചപ്പോൾ സ്വന്തം അപ്പനെയും അമ്മയും വലിയ ആദരവോടുകൂടി സ്നേഹത്തോടുകൂടി ചേർത്ത് പിടിച്ചു. അതുപോലെ ചേർത്ത് പിടിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും തയ്യാറാകണമെന്നുള്ള ഓർമ്മപ്പെടുത്തലും പാഠവുമായിട്ട് നമുക്ക് ഈ തിരുസ്വരൂപത്തെ കാണാൻ സാധിക്കുകയും ചെയ്യും. നമ്മൾ ജ്ഞാനസ്ഥാനത്തൊട്ടിക്ക് സമീപമായിട്ട് ആൾത്താരിക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന വിളക്ക് മറ്റൊരു വലിയ പ്രത്യേകതയാണ് ഈ ദേവാലയത്തിലെ. ഈ വിളക്ക് നമ്മുടെ എണ്ണ ഒഴിച്ചുള്ള നിലവിളക്ക്, പലപ്പോഴും അതിനെക്കുറിച്ച് പല തർക്കങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. ആ തർക്കങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി മാത്രം എന്നുള്ള രീതിയിലല്ല, മറിച്ച് കുറച്ചുകൂടി അർത്ഥപൂർണമായ രീതിയിൽ പരിശുദ്ധാത്മാവിൻ്റെ 7 അനുഗ്രഹങ്ങളെ സൂചിപ്പിക്കുന്ന രീതിയിൽ 7 വിളക്കുകൾ, 7 തിരിതെളിക്കാവുന്ന ഈ വിളക്ക് യഥാർത്ഥത്തിൽ മെനോറ എന്ന് പറയപ്പെടുന്ന ജൂത വിളക്കാണ്. ഈശോയുടെ കാലഘട്ടത്തിന് അതിന് മുമ്പും ഇപ്പോഴും ഒക്കെ യഹൂദർ അവരുടെ സിനഗോഗുകളിൽ ഉപയോഗിക്കുന്ന, പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്ന വിളക്കാണ് യഥാർത്ഥത്തിൽ ഈ വിളക്ക്. ഇത് നമ്മുടെ ആ പ്രത്യേകം ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ അനുസ്മരിപ്പിക്കുന്ന പ്രാർത്ഥനാനുഭവത്തിലേക്ക് കടക്കാനായിട്ട് ഈ വിളക്ക് നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. ഈശോയുടെ പ്രാർത്ഥനാനുഭവത്തിലേക്ക്, ഈശോ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടാണ് ശിഷ്യന്മാരും പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഈശോ പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കുന്ന സിനഗോഗിലെ വിളക്ക് നമ്മളെ പ്രാർത്ഥിക്കാനായിട്ട് സഹായിക്കണമെന്ന രീതിയിലാണ് മെനോറ എന്ന ഈ ജൂയിഷ് വിളക്ക് ഇവിടെ സ്ഥാപിതമായിരിക്കുന്നത്. ഏതാണ്ട് 65 കിലോയോളം ഭാരം വരുന്ന ബ്രോൺസിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വിളക്കാണ് ഇത്. ഇവിടെ ഈ ദേവാലയത്തിൽ മറ്റ് ദേവാലയങ്ങളിലുള്ള പോലെ തന്നെ ചുറ്റുമായിട്ട് 14 സ്ഥലങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട്. അത് പുറത്ത് വെട്ടമുള്ള സമയത്ത് കൂടുതൽ ഭംഗിയായിട്ടിത് അനുഭവപ്പെടുന്നുണ്ട്. ഈ ദേവാലയത്തിൻ്റെ ഈ വലിയ പ്രത്യേകതകൾ നിങ്ങളെ ഈ ദേവാലയത്തിലേക്ക് ക്ഷണിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇവിടേക്ക് കടന്നു വരിക, ത്രിത്വത്തിൻ്റെ ഈ കുരിശിലേക്ക് നോക്കി പ്രാർത്ഥിക്കുക, അനുഗ്രഹം പ്രാപിക്കുക. വാഗ്ദാന പേടകം എന്തെന്ന് പഴയ നിയമ വചനഭാഗം വായിക്കുകയും വെളിപാട് പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം വായിക്കുകയും ചെയ്തുകൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. വിശുദ്ധേവസ്യ പിതാവിൻ്റെ പരിശുദ്ധ അമ്മയുടെയും തിരുക്കുടുംബത്തിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും മാധ്യസ്ഥ ആയതുകൊണ്ട് ഞാൻ കത്തോലിക്കാ സഭയുടെ ഭാഗമാണെന്ന് അഭിമാനത്തോടുകൂടി വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ നിങ്ങളെയും സാദരം ഈ അഴീക്കൽ ദേവാലയത്തിലേക്ക് ക്ഷണിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.